ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ കുറച്ച് ടിപ്സാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ടിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി നേരത്തെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് ടിപ്സാണ്. അതായത് എനിക്കിങ്ങനെ ഞാൻ ആങ്സൈറ്റി ഒക്കെ ഉണ്ടായിരുന്ന ടൈമിൽ, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, ഡിപ്രഷൻ എന്ന് ഞാൻ പറയുന്നില്ല, അത് വേറൊരു ഇതാണല്ലോ. അപ്പോൾ അങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ടുണ്ടായിരുന്ന സമയത്ത് അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യണത്. നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്, നമ്മൾ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അത് പോസിറ്റീവായിട്ട് നമ്മൾ തിങ്ക് ചെയ്യുക എന്നുള്ളത്. നമ്മൾ എന്താ, നമ്മളെപ്പോഴും പറയുന്ന ആ പോസിറ്റീവായിട്ടുള്ള ആളുകളുടെ കൂടെ നിൽക്കണം. പക്ഷെ അതെപ്പോഴും നമുക്ക് എന്താ പോസിബിൾ ആയിരിക്കണം എന്നില്ല. എപ്പോഴും നമ്മുടെ ചുറ്റിനും പോസിറ്റീവായിട്ടുള്ള ആളുകളുണ്ടാവുക എന്നുള്ളത്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മൈൻഡ് പോസിറ്റീവായിട്ട് വെക്കുക എന്നുള്ളതാണ്. ചുറ്റിനും നടക്കുന്ന നെഗറ്റീവ് ഡയറക്റ്റ്ലി നമ്മൾ ഇമ്പാക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മളുടെ മൈൻഡ് പോസിറ്റീവായിട്ട് വെക്കാൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ ഒരു സിറ്റുവേഷൻ, ഇല്ലെങ്കിൽ ഒരു ഇഷ്യൂ, ഇല്ലെങ്കിൽ ഒരു സാധനം നമ്മുടെ ഫ്രണ്ടിൽ വരികയാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു ജോലി കിട്ടിയില്ല എന്നിരിക്കട്ടെ. ഇപ്പോൾ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോയിട്ട് നമുക്ക് ആ ജോലി കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ആ ജോലി കിട്ടിയില്ലല്ലോ എന്നോർത്ത് നമ്മൾ അതിനെ നെഗറ്റീവ്ലി ചിന്തിക്കാതെ നമുക്ക് എന്താണ് ഈ ജോലി കിട്ടാതിരുന്നത്, മേ ബി ചിലപ്പോൾ നല്ല വേറെ നല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് നമ്മൾ മനഃപൂർവ്വം പോസിറ്റീവ്ലി തിങ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ സമയത്ത് നമ്മുടെ തലയിലോട്ട് വരുമായിരിക്കും, ഞാൻ ഇത്ര ഇത്ര സ്ഥലത്ത് പോയിട്ട് ഒന്നിനും കിട്ടുന്നില്ല, പക്ഷേ ഇതെന്താണ്, ഒരു എല്ലായിടത്തുനിന്ന് റിജക്ഷൻ മാത്രമാണെന്നൊക്കെ നമ്മുടെ തലയിൽ ഉണ്ടാവും. പക്ഷേ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. നമ്മൾ എന്ത് മനഃപൂർവ്വം ചിന്തിക്കുന്നോ അത് നമുക്ക് സത്യമായിട്ട് വരുമെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്ത് കാര്യം നമ്മളുടെ ഫ്രണ്ടിൽ എന്ത് ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിലും അതിനെ പോസിറ്റീവ് രീതിയിൽ കാണാനായിട്ട് നോക്കുക. നമുക്ക് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ആ ഒരു ഇഷ്യൂ, ഇല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ നമ്മൾ എങ്ങനെ കാണണമെന്ന് നമ്മളാണ് ഡിസൈഡ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ മെൻ്റൽ പീസിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കാര്യത്തിന്, എന്ത് മോശം കാര്യമാണെന്നുണ്ടെങ്കിലും അതിനകത്തൊരു പോസിറ്റീവ് കാര്യം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവും. അതെനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ് എൻ്റെ ആ ഒരു ആങ്സൈറ്റി സ്റ്റേജ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കണ്ടാലും നെഗറ്റീവാണ്. എൻ്റെ കമൻറ്റ് ബോക്സ് എനിക്ക് ഞാനുമായിട്ട് എന്താ റിലേറ്റ് ചെയ്യുന്ന കാര്യം പറയാം കേട്ടോ. എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ എനിക്ക് ചീത്തവിളി, എന്താണ് ചുമ്മാ എക്സ്ക്യൂസസ് ആണ്, വീഡിയോസ് ഇടണില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇതായി, ലുക്സ് ഇപ്പോൾ കൊള്ളില്ല, അങ്ങനെ 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 ഫുൾ നെഗറ്റീവ് കാര്യങ്ങളാണ് എനിക്ക് വരണേ. അപ്പോൾ ഞാനത് ഇങ്ങനെ ഷോ നെഗറ്റീവ് ആണല്ലോ എന്ന രീതിയിൽ ഞാൻ ഫുൾ എൻ്റെ മൈൻഡിൽ ഞാനത് നെഗറ്റീവായിട്ടാണ് എടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഞാൻ പിന്നെ എങ്ങനെയാണ് ചിന്തിക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ, അതിനുശേഷം ഞാൻ ഈ കമൻറ്റുകൾ പോസിറ്റീവായിട്ട് കാണാൻ തുടങ്ങി. അതായത് ഇപ്പോൾ എന്തെങ്കിലും എന്നെ ചീത്ത വിളിച്ചിടാണെന്നുണ്ടെങ്കിൽ പോലും ഞാനതൊരു പോസിറ്റീവ് രീതിയിൽ എടുക്കാൻ തുടങ്ങിയതിൽ പിന്നെ എനിക്ക് ഞാൻ കാണുന്ന മെസ്സേജുകൾ ഫുള്ള് പോസിറ്റീവ്. അത് നിങ്ങൾ വിശ്വസിക്കത്തില്ല, ഞാൻ അതിന് മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ഒരു കമൻറ്റ് ഇപ്പോൾ കണ്ടു, ആ കമൻറ്റ് ഞാൻ എടുക്കണ രീതിയിൽ, അതായത് നമ്മളിങ്ങനെ ഒരു കമൻറ്റ് വായിക്കുമ്പോൾ നമ്മൾ ഭയങ്കര അഗ്രസീവായിട്ട് നമുക്ക് വായിക്കാം, ഇങ്ങനെ കുറച്ച് ഇങ്ങനെ സാവധാനം ഒരു ടോൺ വ്യത്യാസത്തിൽ നമ്മൾ വായിക്കാം. അപ്പോൾ നമ്മൾ വായിക്കണ ഏത് രീതിയിലാണോ ആ രീതിയിലിരിക്കും നമ്മളുടെ മൂഡ് മാറുന്നത്. അപ്പോൾ ഞാനത് പോസിറ്റീവ് രീതിയിൽ, പോസിറ്റീവ് ടോണിൽ എടുക്കാൻ തുടങ്ങി, ടോണിൽ വായിക്കാൻ തുടങ്ങി. വായിക്കുവാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ വരുന്നത് ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കും. ഇൻ കേസ് വായിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പോസിറ്റീവ് രീതിയിൽ വായിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നീട് എനിക്ക് വരുന്ന കമൻറ്റുകളെല്ലാം പോസിറ്റീവ്. അതെങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല, വരുന്ന കമൻറ്റ് മുഴുവൻ പോസിറ്റീവായിരുന്നു. അപ്പോൾ നിങ്ങൾ വൺസ് ഇങ്ങനെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനുള്ള ഒരു സംഗതി ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചുറ്റിനും കാണുന്നത് പോസിറ്റീവായിരിക്കും. നെഗറ്റീവ് ഇല്ലാത്തതുകൊണ്ടാണോ അത് പോസിറ്റീവ് മാത്രം നമ്മൾ തപ്പി കാണുന്നതുകൊണ്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ പോസിറ്റീവായിരിക്കും. അതെനിക്ക് നല്ലോണം എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളതാട്ടോ. ഇനി അടുത്തത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഏത് രീതിയിലാണ് കാണുന്നത് എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കാം. എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളിപ്പോൾ എന്നെ കാണുന്ന രീതി എൻ്റെ മനസ്സിൽ നിങ്ങൾ എന്നെ കാണുന്നത് അത്യാവശ്യം മെച്ചുവർഡൊക്കെ ആയിട്ടുള്ള, അത്യാവശ്യം വിവരമൊക്കെ ഉള്ള, ബ്യൂട്ടി കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന, പിന്നെന്താ കുറച്ച് പാവമൊക്കെ ആയിട്ടുള്ള ഒരു ചേച്ചിയായിട്ടുള്ള ഒരാൾ, അങ്ങനെയാണ് നിങ്ങൾ കാണുന്നതെന്ന്, ഇതിനെക്കാട്ടിലും കൂടുതലാണ് ഞാൻ നിങ്ങൾ എന്നെ കാണുന്നതെന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചേക്കുന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് പറയുകയാണ്, അങ്ങനെയാണ് ഞാൻ വിചാരിക്കണതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കാണുന്ന രീതി അതുപോലെ ആയി മാറും. ഓക്കെ,
വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഏകദേശം അത് രീതിയിലോട്ട് അറ്റ്ലീസ്റ്റ് നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവും. നമുക്ക് ആ രീതിയിലാണ് നിങ്ങൾ കാണുന്നത്. അതുപോലെ നിങ്ങളൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്ക്. നിങ്ങളുടെ ഫ്രണ്ട് ഇപ്പോൾ നിങ്ങളെ കാണുന്ന രീതി ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ മൈൻഡിൽ എന്താ, അവരെന്നെ ഈ രീതിയിലാണ് കാണുന്നത്, അപ്പോൾ നമ്മൾ അവരോട് ബിഹേവ് ചെയ്യണ രീതിയും അതുപോലെ ആയിരിക്കും. പക്ഷേ നെഗറ്റീവായിട്ട് ഇപ്പോൾ അവരെന്നെ ഇങ്ങനെ ഭയങ്കര മോശമായിട്ടാണ് കാണുന്നത്, അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് അവരെ ഫേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട്, ഇല്ലെങ്കിൽ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മളൊരു നെഗറ്റിവിറ്റി കണ്ടെത്താനായിട്ട് ശ്രമിക്കും, അങ്ങനെയൊക്കെ വരും. പക്ഷേ അതല്ല അവർ നമ്മൾ വിചാരിക്കണ പോലെ തന്നെയാണ് അവർ നമ്മളെ കാണുന്നതെന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാകും മിസ്സേ, ഞാൻ പറഞ്ഞതിൽ മനസ്സിലായോ നിനക്ക് ഞാൻ പറഞ്ഞ എന്താന്ന്? ശ്രദ്ധിച്ചില്ല. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നല്ലോ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ഇതെനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനിങ്ങനെ എഴുതി വെച്ചിട്ട് പറയുന്നതാണ് കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കിത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിലോ മെയിലായിട്ടോ മെസ്സേജ് അയച്ചിരുന്നാൽ മതി. ഓക്കെ, യാ, അപ്പോൾ നിങ്ങൾ ഇനി നെക്സ്റ്റ് ടൈം മുതൽ അങ്ങനെ വിചാരിച്ച് നോക്കുക, മറ്റുള്ള അങ്ങനെ വിചാരിച്ച് നോക്കുക. നിങ്ങളിപ്പോൾ നിങ്ങൾ ഭയങ്കര പേടി ആയിട്ട് കാണുന്ന ആളുകളായിക്കോട്ടെ, എന്താ അങ്ങനെയുള്ള ആളുകൾ, അവർ നമ്മളെ ഏത് രീതിയിലാണ് കാണുന്നതെന്ന് നമ്മളുടെ മനസ്സിൽ നമ്മളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാജുവലി അവർ നമ്മളെ ആ രീതിയിൽ കാണാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഇതിൻ്റെ റീസൺ എന്നൊന്നും എനിക്കറിയില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ വേറൊരു ടിപ്പ്, ഈ ടിപ്പുണ്ടല്ലോ, ഈ ടിപ്പ് എനിക്ക് എന്നെ കുട്ടി പറഞ്ഞു തന്നെട്ടോ. എന്നെ കുട്ടി ഇത് എവിടെയോ കണ്ടതാണെന്ന് തോന്നുന്നു, ഞാനത് ഓർക്കണില്ല. നിങ്ങളിപ്പോൾ ഇപ്പോൾ എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇപ്പം എനിക്ക് വരുന്ന നെഗറ്റീവ് കമൻറ്റ്സ്, ഇപ്പം എന്തെങ്കിലും കമൻറ്റ് എനിക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കമൻറ്റുകളാണെന്നിരിക്കട്ടെ, ആ കമൻറ്റ് കാണുമ്പോഴേക്കും ഞാൻ എന്താ വിചാരിക്കുക, ഈ കമൻറ്റ് ഇട്ടിട്ടുള്ളത് ഒരു 3rd class പഠിക്കണോ 2nd class പഠിക്കണോ ആയിട്ടുള്ള കുഞ്ഞു കുട്ടി ഒരു കമൻറ്റ് ഇട്ടിരിക്കുകയാണെന്നുള്ള രീതിയിൽ നിങ്ങൾ കാണാം. അങ്ങനെ കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കമൻറ്റിനോട് റെസ്പോണ്ട് ചെയ്യാൻ ഫീൽ ചെയ്യത്തില്ല. നമ്മളെങ്ങനെ പറഞ്ഞ് അവരെ മനസ്സിലാക്കുക, അവരെന്തോരം പറഞ്ഞാലും അവർക്ക് ആ ഏജേ ഉള്ളൂ. അതുകൊണ്ട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകാൻ പക്വതയില്ല അവരുടെ മൈൻഡിന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്ര കണ്ട് സങ്കടം വരില്ല. അവർക്ക് അറിവില്ലാത്ത കൊണ്ട് അവരുടെ ആ ഒരു ഇത് കാരണം അവർ പറയണതാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. ആ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഒന്ന് നമുക്ക് ആ നെഗറ്റീവ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിൽ ചിന്തിക്കാം, പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ ചിന്തിക്കാം. ഞാൻ ഈയിടെയായിട്ട് ഈ ഒരു പോയിന്റിൽ ചിന്തിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ചില കമൻസൊക്കെ ഞാൻ കാണുമ്പോഴായിരിക്കും ഷോ എന്താണ് ഇവർ ഇതിങ്ങനെ പറയണത്. അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ ഒന്നും കൂടി ഇങ്ങനെ ഡീപ് ബ്രീത്ത് എടുത്തിട്ട് ഒന്നും കൂടി ഞാൻ നോക്കും. ഒരു കുഞ്ഞു കൊച്ചിക്ക് കമൻറ്റ് ഇട്ടിരിക്കണ പോലെ, ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ ആ കുഞ്ഞു കൊച്ചിങ്ങനെ ടോണിൽ പറയണ പോലത്തെ ഒരു ടോണിലൊക്കെ ഞാൻ വായിക്കും. അങ്ങനെ വായിക്കുമ്പോൾ എനിക്കിങ്ങനെ ഓക്കെ പോട്ടെ സാരില്ല. അപ്പോൾ എനിക്കങ്ങനെ ഒരു വിഷമം ഫീൽ ചെയ്യില്ല, അങ്ങനെ ഒന്നും തോന്നില്ല. അത് അവരുടെ വിവരമില്ലായ്മ കൊണ്ടിട്ട് അവരിടുന്ന കമൻറ്റ് ആണല്ലോ എന്ന് എനിക്കിങ്ങനെ ഫീൽ ചെയ്യും. ചിലത് അത്ര തവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ 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 അങ്ങനെ തന്നെ കമൻറ്റ് ഇടും. അപ്പോൾ നിങ്ങളും നിങ്ങളോട് ആരെങ്കിലും ഡയറക്റ്റ്ലി എന്താണ് നിങ്ങളെ എഫക്റ്റ് ചെയ്യാത്ത ആരെങ്കിലും ആണ്, ഇപ്പം നിങ്ങളുടെ വീട്ടിലുള്ളവർ തന്നെയാണ് നിങ്ങളെ ചീത്ത വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കേണ്ട, നടക്കത്തില്ല. അതല്ലാതെ നിങ്ങൾക്ക് അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത നിങ്ങളുടെ കൊളീഗ്സോ നിങ്ങളുടെ ഡയറക്റ്റ് ഇമ്പാക്റ്റ് നിങ്ങളിലുണ്ടാക്കാത്തവർ, ദാറ്റ് മീൻസ് നിങ്ങൾക്ക് വിഷമാകും. പക്ഷേ ആ അതുകൊണ്ടിട്ട് അവരില്ലെങ്കിലും നമുക്ക് അത്ര കണ്ട് പ്രശ്നമില്ല. അല്ലെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് ഞാൻ പറഞ്ഞ മനസ്സിലായില്ല, ഡയറക്റ്റ്ലി ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത ആളുകളൊക്കെ നിങ്ങൾ ഇതേപോലെ കുഞ്ഞു കൊച്ചു കമൻറ്റ് ചെയ്യണ പോലെ, അല്ലെങ്കിൽ ഒരു ചെറിയൊരാൾ എന്തൊക്കെയോ പറയണ പോലെ അവരുടെ പ്രശ്നം ആളെ നമ്മൾ കുറച്ച് കുട്ടിയാക്കിയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഫീൽ ഗുഡ് തോന്നും. ഒരു കൊച്ചിരുന്ന് സംസാരിക്കണേന്ന്, അപ്പോൾ നമുക്കിങ്ങനെ അങ്ങനെ ദേഷ്യം വരില്ല. നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ എന്താ പറ്റണമെന്ന് വെച്ചാൽ നമ്മൾ തന്നെ നെഗറ്റീവാകും. ഒരു കമൻറ്റ് വായിക്കണതിൽ തന്നെ ഉണ്ടല്ലോ, നമ്മൾ നെഗറ്റീവായിട്ട് വായിക്കുമ്പോൾ ആ നെഗറ്റീവ് എനർജി നമ്മളിലോട്ട് വരും. മാക്സിമം നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയായിരിക്കും, നമ്മൾ ആരെങ്കിലോടും വഴക്കിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് വഴക്കിടുമ്പോൾ അവർക്ക് മാത്രമല്ല വിഷമാവണത്, നമ്മൾ മൊത്തത്തിൽ നെഗറ്റീവായിപ്പോൾ ഇല്ലേ, പിന്നീട് നമുക്ക് അങ്ങ് മൊത്തത്തിൽ നമുക്ക് പിന്നെ അരിശയായിരിക്കും. എല്ലാവരോടൊരു ഒരു ഇല്ലാത്തതിനും ഉള്ളതിനൊക്കെ നമുക്ക് ദേഷ്യം വരും. അപ്പോൾ നമ്മുടെ ആ ഒരു എനർജി നമ്മൾ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലോട്ട് ഫോക്കസ് ചെയ്ത് വേസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. അവർക്ക് നമ്മുടെ എനർജിയുടെ ആവശ്യമില്ല, അപ്പോൾ അതുകൊണ്ട് ആ എനർജി അവരിലോട്ട് ഇടണ്ട. ഒരു കൊച്ചു വെച്ച് വിട്ടുകളാൻ എന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ളൊരു മൈൻഡിലോട്ട് എടുക്കാം. ഞാൻ അങ്ങനെ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും എനിക്ക് ഭയങ്കര സമാധാനമുണ്ട്. എനിക്ക് കണ്ടൻറ്റൊക്കെ നല്ലോണം ക്രിയേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. പിന്നെന്താണ്, ഇത് കമൻറ്റിൽ മാത്രമല്ല കേട്ടോ, അല്ലാതുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ഡയറക്റ്റ്ലി എന്നെ ഇമ്പാക്റ്റ് ചെയ്യാത്ത ആളുകൾ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത്ര കണ്ടിട്ട് അവരെ തിരുത്താൻ നിൽക്കാറില്ല, അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നിൽക്കാറില്ല. അവർ അത് മനസ്സിലാക്കിയില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കാറ്. അതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടങ്ങളൊന്നുമില്ല. അവരങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ വിവരമില്ലായ്മ കൊണ്ട് വിചാരിക്കുന്നതാണ് എന്ന് നമ്മൾ കരുതിയിരുന്നാൽ മതി. പിന്നത്തെ ഒരു ടിപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ
എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് നടക്കണം, ഇല്ലെങ്കിൽ എല്ലാം പെർഫെക്റ്റ് ആയാലാണ് ശരിയാവുള്ളൂ, എല്ലാം കറക്റ്റായിട്ട് നടക്കണം എന്ന് വിചാരിക്കരുത്. ചിലതൊന്നും കറക്റ്റായിട്ട് നടന്നെന്നിരിക്കില്ല, ചിലതൊക്കെ ഭയങ്കര ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് പെർഫെക്ഷന് വേണ്ടിയിട്ട് നടക്കരുത്. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് അല്ല, നമ്മളെല്ലാവരും ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവറിഥിങ് ഈസ് ഓൾ റൈറ്റ്. അപ്പോൾ നിങ്ങൾ ഇനി നെക്സ്റ്റ് ടൈം മുതൽ എല്ലാം പെർഫെക്റ്റായിട്ട് നടക്കണം, എൻ്റെ ലൈഫിൽ എല്ലാം ഇന്ന ടൈമിൽ എനിക്ക് ജോലി കിട്ടണം, ഇന്ന ടൈമിൽ തന്നെ എൻ്റെ കല്യാണം നടക്കണം, ഇന്ന ടൈമിൽ തന്നെ ഇങ്ങനെ വേണം, ഇന്ന ടൈമിൽ കുട്ടിയാവണം എന്നുള്ള പ്ലാനിങ് അങ്ങനത്തെ സ്റ്റോപ്പ് ചെയ്യുക. ചിലപ്പോഴൊക്കെ നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന വഴിയിലൂടെ തന്നെ പോകണമെന്നില്ല, അത് പോണ വഴിയിലൂടെ പൊയ്ക്കോട്ടെ എന്ന് വയ്ക്കുക. അങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കുറേയൊക്കെ നമുക്ക് റിലീഫ് ഉണ്ടാകും. നമ്മുടെ മെൻ്റൽ നമുക്കിങ്ങനെ ഒരു ഓക്കെ സ്ലോ കുറച്ചിങ്ങനെ സ്ലോ ആയിട്ടുള്ളൊരു നമ്മളല്ലെങ്കിൽ ഒരു റേസിലായിരിക്കും, ഒരു കോമ്പറ്റീഷനിലായിരിക്കും, ഇന്നെ ഇത്ര ഇങ്ങനെ ഇങ്ങനെ ചെയ്യണമെന്ന് പറ്റില്ല. അപ്പോൾ നമ്മളതങ്ങനെ ചെയ്യാൻ പറ്റാതാകുമ്പോൾ നമുക്കൊരു നമ്മൾ ഭയങ്കര ഒരു എക്സോസ്റ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ടിട്ട് ഇംപെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഇറ്റ്സ് ഓക്കെ എന്ന് വിചാരിക്കാം. പിന്നുള്ളൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഭയങ്കര വലിയ ആഗ്രഹങ്ങൾ സെറ്റ് ചെയ്യാണ്ടിരിക്കുക. ഇത് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ളതിൽ നിന്നിട്ട് ഓപ്പോസിറ്റ് ആയിരിക്കും. എല്ലാവരും പറയുക കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരുവോളം കിട്ടുമെന്നൊക്കെ അല്ലേ. പക്ഷേ എനിക്ക് മനസ്സിലായിട്ടുള്ളത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്ര ചെറുതാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിനോടൊരു വാല്യൂ ഫീൽ ചെയ്യിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ചെറുതായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അതുപോലെ നമുക്ക് ഇൻ കേസ് ഇനിയിപ്പോൾ അതിനേലും വലുത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഹാപ്പി ആവും. പക്ഷേ നമ്മൾ ഭയങ്കര വലിയ ആഗ്രഹമാണെങ്കിൽ നമുക്ക് അതിന് അടുത്തെത്താൻ പറ്റില്ല, അത് എത്തിയില്ല എന്ന് പറയുമ്പോൾ നമുക്കതൊരു സങ്കടം ഉണ്ടാക്കും. ഇത് നിങ്ങൾക്ക് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ പറയണത്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുമോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. നമ്മൾ ചെറിയ ഗോൾ സെറ്റ് ചെയ്യുക. ഒരു ദിവസം തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് ഗോൾ സെറ്റ് ചെയ്യും. നിങ്ങൾക്ക് അന്ന് ഇപ്പോൾ വീട് ക്ലീനാക്കണത് ഒരു ഗോൾ, ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കാറ് കഴുകണത് ഒരു ഗോൾ. അങ്ങനെ ചെറിയ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അച്ചീവ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ മനസ്സിനൊരു സന്തോഷം തോന്നും, ഓക്കെ നമ്മളത് ചെയ്തല്ലോ എന്നുള്ളത് നമുക്കൊരു ഫീൽ വരും. അപ്പോൾ അങ്ങനെ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്യാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കാണുന്ന രീതി തന്നെ ചെറുതായിട്ടൊന്ന് മാറ്റുക. അതായത് നമ്മൾ ഭയങ്കര വലിയ ഇഷ്യൂ ആണെന്ന് വിചാരിക്കാണ്ടിരിക്കുക, അതായത് നമ്മളുടെ പ്രശ്നങ്ങൾ ഭയങ്കര വലിയ പ്രശ്നമാണെന്ന് അങ്ങനെ ചിന്തിക്കാതെ നമ്മളെപ്പോഴും നമ്മളെ കാണുന്ന രീതി കുറച്ച് വ്യത്യാസമായിട്ട് കാണാം. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും എനിക്ക് പ്രാന്തായെന്ന്. എന്നാലും ഞാനെങ്ങനെയാണ് എനിക്ക് ആ ഒരു സ്റ്റേജ് മാറിയതാണ് കേട്ടോ ഞാൻ പറയണത്. നമ്മളിങ്ങനെ വിചാരിക്കുക നമ്മളുടെ ഒരു ഫുൾ ഒരു യൂണിവേഴ്സാണ് കേട്ടോ. ഈ യൂണിവേഴ്സിനകത്തുള്ള കുറേ സ്റ്റാർസും കുറേ പ്ലാനറ്റ്സൊക്കെ ഉണ്ട്. അതിനകത്തുള്ള ഒരു പ്ലാനറ്റാണ് നമ്മുടെ എർത്ത്. ആ പ്ലാനറ്റിനകത്ത് കുറേ സ്ഥലങ്ങളുണ്ട്. അതിനകത്തുള്ളൊരു സ്ഥലമാണ് ഇന്ത്യ. അതിനകത്തൊരു കുഞ്ഞു സ്ഥലമാണ് കേരളം. അതിനകത്തുള്ളൊരു കുഞ്ഞു സ്ഥലമാണ് കൊച്ചി. അവിടെയാണ് അതിനകത്ത് ഒരു ചെറിയൊരു സ്ഥലത്ത് ഒരു ചെറിയൊരു ഫ്ലാറ്റിൽ ഒരു ചെറിയൊരു റൂമിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക. ഇപ്പം ഞാൻ എന്നെ കാണുന്നത് ഇങ്ങനെയായിട്ടാ. ഇത്രയുള്ള എൻ്റെ പ്രശ്നമാണ് ഞാൻ ഇത്രയും വലിയ പ്രശ്നമായിട്ട് കാണുന്നത്. നമ്മൾ അങ്ങനെ അപ്പം ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും തന്നെ പ്രശ്നമല്ലാതെ തോന്നും. അതായത് അമ്മച്ചൻ തന്നെ ഇങ്ങനെ നോക്കുന്നേ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ. ഞാൻ അങ്ങനെ എനിക്ക് ഭയങ്കര ഇങ്ങനെ സ്ട്രെസ്സൊക്കെ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഇതൊക്കെ എന്ത്, ഇതിനെക്കാട്ടുള്ള ഇഷ്ടം പോലെ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ലോകത്ത് നടക്കണം, അത്രയൊന്നും ഇല്ലല്ലോ നമ്മളെ. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ കാണുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രശ്നങ്ങളും അതിനനുസരിച്ചിട്ട് ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. ഇനിയുള്ളൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്, എന്ത് പറ്റിയെന്ന് അറിയാൻ വയ്യാത്ത അങ്ങനത്തെയൊക്കെ ഒരു സ്റ്റേജിലാണ്, നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ ഫീൽ ചെയ്യും കേട്ടോ. അതായത് എന്താണ് എൻ്റെ പ്രശ്നം, ഇല്ലെങ്കിൽ എനിക്ക് എന്താ പറ്റിയത്, ഇല്ലെങ്കിൽ എന്താണ്, നമുക്കങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും നിങ്ങൾ തന്നെ ഇരുന്ന് ആലോചിക്കുക, ഇല്ലെങ്കിൽ നിങ്ങളൊരു ബുക്കിനകത്തോട്ട് എഴുതുക. ആ എഴുതുമ്പോൾ തന്നെ അതിനകത്ത് നമുക്ക് വേണ്ട ആൻസർ ഉണ്ടാവും എന്നുള്ളത്. ആൻസർ ഇല്ലെങ്കിലും നമുക്ക് എന്താണ് ഇഷ്യൂ എന്നുള്ളത് നമ്മൾ തന്നെ നമുക്ക് പറഞ്ഞു തരും. അതെനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായി എന്താറിയോ, നമ്മൾ ഗേളി ടോക്ക് സീരീസ്, നമ്മളൊരു ഗേളി ടോക്കിൻ്റെ സീരീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആർക്കെങ്കിലും അറിയില്ലാത്തതുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തേക്കാം. കുറേ നിങ്ങളിൽ കുറേ ആളുകളുടെ ഇഷ്യൂസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസാണ്. അതിപ്പോൾ നമ്മൾ 4 or 5 എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. ആ അപ്പോൾ എനിക്കിങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്താണ്, ഇങ്ങനെ ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കുമല്ലോ. അപ്പോൾ മെസ്സേജ് അയക്കുന്ന ആ മെസ്സേജിനകത്ത് തന്നെ അവർക്ക് എന്ത് ആൻസറാണോ വേണ്ടത്, ഇല്ലെങ്കിൽ അവരുടെ ആ ഇഷ്യൂവിൻ്റെ സൊല്യൂഷൻ എന്താണോ
അത് അവരതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. വളരെ ചുരുക്ക ആളുകൾ മാത്രമാണ് അങ്ങനത്തെ ആ ഒരു അവരയക്കണതിനകത്ത് നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തതുള്ളൂ. അല്ലാത്തതിൽ അവരയക്കണതിനകത്ത് തന്നെ അവരുടെ ഇഷ്യൂ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടതോ അതിൻ്റെ സൊല്യൂഷൻ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടതോ ആയിട്ടില്ല. ആ പാരഗ്രാഫിൽ തന്നെ അവരുടെ ഇഷ്യൂസും അവരുടെ സൊല്യൂഷൻസും അവരെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അവർ തന്നെ എഴുതിയിട്ടുണ്ടാവും. അതെന്തൊരു ഇൻട്രസ്റ്റിംഗ് ആണല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കായിരുന്നു നമ്മൾ തന്നെ ഇരുന്ന് ഇങ്ങനെ ഒന്ന് എഴുതി നോക്കണം കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ നിങ്ങളത് എന്താണ് എ ടു സെഡ് എന്താണെന്നുള്ളത് എഴുതുക. ആ എഴുതിയതിനകത്ത് തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മളെപ്പോഴും ഒറ്റയ്ക്കാണെന്ന് തന്നെ വിചാരിക്കാം. നമ്മൾ ഈ ഭൂമിയിലോട്ട് വന്നത് ഒറ്റയ്ക്കാണ്. നമ്മൾ ജീവിക്കുന്നതും ഒറ്റയ്ക്കെന്ന് പറഞ്ഞാൽ ഞാൻ പറയണത് നമ്മുടെ ചുറ്റിനുള്ള ഫാമിലി മെമ്പേഴ്സിനൊന്നും മൈൻഡ് ചെയ്യേണ്ട അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റെഡിയൊക്കെ ആയി വന്ന് ഇപ്പം ഞാൻ ചെറിയ ഇഷ്യൂ പറയാം കേട്ടോ. വേറൊരാൾ നമ്മളോട് നന്നായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് നമുക്ക് സന്തോഷം വരിക. അതല്ലെങ്കിൽ ഇപ്പം എവിടെയെങ്കിലും നിങ്ങൾക്ക് പോകണമെന്ന് വയ്ക്കാം, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്ന സ്ഥലമായിരിക്കും കേട്ടോ. പക്ഷേ ആ ആൾ നമ്മുടെ കൂടെ വന്നാലാണ് നമുക്ക് പോകാൻ തോന്നത്തുള്ളൂ, പോയാലാണ് നമുക്ക് സന്തോഷം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റാം, നിങ്ങൾ തന്നെ പോകാൻ ശ്രമിക്കുക. ഓക്കെ, ആ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് തന്നെ പോവാം. ഇപ്പം അവിടെ അല്ലെങ്കിൽ ഇപ്പോൾ ബാൽക്കണിയിലോട്ട് പോകണത് തന്നെ വയ്ക്കുക. ഇപ്പോൾ ബാൽക്കണിയിൽ പോയി ഇരിക്കുമ്പോഴേക്കും ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ വൈകിട്ട് ചായ ഒക്കെ കുടിക്കുമ്പോൾ എനിക്ക് ബാൽക്കണിയിൽ പോയി ഇരുന്ന് ഇങ്ങനെ ചായ കുടിക്കണതൊക്കെയാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞങ്ങൾ എന്നെ കുട്ടീനെ വിളിക്കുമ്പോഴേക്കും ചിലപ്പോൾ എന്നെ കുട്ടി തിരക്കായിരിക്കും. അവരുടെ ഓരോരുത്തരും ഓരോരുത്തർക്കുള്ള ജോലികളുണ്ടാവല്ലോ, അപ്പോൾ അവരവരുടെ കാര്യത്തിൽ ചിലപ്പോൾ തിരക്കായിരിക്കും. അപ്പോൾ വരാതിരിക്കുമ്പോഴേക്കും എനിക്ക് പോകാൻ തോന്നത്തില്ല. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഞാനങ്ങനെ ഇരുന്ന് എനിക്കിങ്ങനെ കുറച്ചിങ്ങനെ നേച്ചറൊക്കെ കണ്ട് ഇങ്ങനെ നോക്കി ഇരുന്ന് ആകാശമൊക്കെ നോക്കി അങ്ങനെയൊക്കെ ഇരിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെ എനിക്കങ്ങനെ ഇരിക്കാൻ ഇഷ്ടമുണ്ട്. പക്ഷെ പുള്ളി വരാത്തത് കൊണ്ട് ഞാൻ അവിടെ പോയി ഇരുന്നില്ല. അപ്പോൾ അത് ഓർത്തിട്ട് എനിക്ക് വിഷമം. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് തന്നെ പോയി ഇരുന്ന് അവിടെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ, വേറൊരാൾ വന്ന് ആൾ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും എന്ന് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടല്ലേ അവിടെ ആ ഒരു സന്തോഷം നമുക്ക് നഷ്ടമായത്. ഇപ്പോൾ ഞാൻ ചെറിയൊരു ഇഷ്യൂ പറഞ്ഞു, ഇഷ്യൂ അല്ല ചെറിയൊരു കാര്യം പറഞ്ഞാണ്. നിങ്ങൾ എന്ത് വലിയ കാര്യവും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തോ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾ എന്താണ് ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾ തനിയെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്കൊരു എംപവറിങ് ഫീല് വരും, നമ്മൾ തന്നെ ചെയ്തല്ലോ എന്നുള്ളൊരു ഫീല് വരും. സ്പെഷ്യലി സ്ത്രീകളാവുമ്പോഴേക്കും നമ്മൾ പണ്ട് മുതലേ നമ്മൾ ഒരു സാധനവും നമ്മളെ തന്നെ ചെയ്യാനായിട്ട് വിടത്തില്ല. കൊച്ചിലെയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ ചെയ്തുതരും, ഇനി കല്യാണം കഴിഞ്ഞാൽ ഭർത്താവ് ചെയ്തുതരും, ഇനിയിപ്പോൾ കുട്ടികളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ കുട്ടിയായിരിക്കും നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുക അല്ലേ. അപ്പോൾ അതുകൊണ്ടിട്ട് പെണ്ണുങ്ങളുടെ കാര്യം വലിയ കഷ്ടം അങ്ങനെ ആലോചിക്കുമ്പോൾ. പക്ഷെ നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുന്ന ആ ചെറിയ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്, ആ ചെറിയ കാര്യമെങ്കിലും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുകയാണ്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ബസ് സ്റ്റോപ്പ് വരെ നിങ്ങൾ ഒറ്റയ്ക്ക് തനിയെ പോവാം, അങ്ങനെ കുറച്ച് ചില കാര്യങ്ങൾ. അത് ഇപ്പം ഞാൻ ബസ് സ്റ്റോപ്പ് വരെ പോകണമെന്ന് എക്സാമ്പിൾ പറഞ്ഞു, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം എന്നാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് അത് ചെയ്യുമ്പോൾ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇരട്ടിക്ക് നിങ്ങളുടെ ആ ഒരു സന്തോഷം ഭയങ്കരമായിട്ട് നമുക്കത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് തോന്നിയിരുന്നു നമ്മളെ തന്നെ കൂടുതൽ മനസ്സിലാക്കി നമ്മളെ തന്നെ നമ്മൾ കാരണം നമ്മൾ സന്തോഷിക്കാൻ പഠിക്കുവാണെന്നുണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കും എന്ന്. അപ്പോൾ ഇത്രയും ടിപ്സാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ട്, കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയമുണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ കുറച്ചും കൂടി പറഞ്ഞു തരുന്നതാണ്. എനിക്കിങ്ങനെ ഞങ്ങനെ ഇതിപ്പോൾ ഞാൻ എന്താ വെച്ചാൽ പോയിൻസാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളൂ, അല്ലാതെ ഞാൻ എങ്ങനെ പറയണം എന്നുള്ളത് ഞാൻ എഴുതി വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത് പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ഞാൻ കാട് പിടിച്ച് വർത്തമാനം പറഞ്ഞതാണ്. നിങ്ങൾക്ക് മനസ്സിലാവുകയുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ എന്നാലും പറഞ്ഞുതരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ലാസ്റ്റത്തെ ഗേളി ടോക്കിന് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴും സ്റ്റിൽ എനിക്ക് ഒരുപാട് ഇഷ്യൂസ് ആളുകൾ മെയിൽ അയക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉടനെ തന്നെ എൻ്റെ നെക്സ്റ്റ് സീരീസ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ എങ്ങനെയാ വെച്ചാൽ സെപ്പറേറ്റ് ഒരു ഫോൾഡർ തന്നെ എൻ്റെ മെയിലിലുണ്ടാക്കി ഈ ഒരു ഗേളി ടോക്ക് ഇഷ്യൂസിന് വേണ്ടി മാത്രം. ഇപ്പോൾ തന്നെ ഒരുപാട് എനിക്ക് തോന്നുന്ന ഒരു 40 മെസ്സേജെങ്കിലും വന്നിട്ടുണ്ടോ കുറേ ഇഷ്യൂസ് പറഞ്ഞിട്ട്. അപ്പോൾ ഇനി നമുക്കൊരു 2-3 എപ്പിസോഡിനകത്ത് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മെസ്സേജസായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ അതിൻ്റെ വീഡിയോസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സൊക്കെ ആരെങ്കിലും ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുകയാണ്, ഇങ്ങനെ ആൻസൈറ്റി സ്റ്റേജിലൂടെയൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് കുറച്ചെങ്കിലും ആശ്വാസമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ടിപ്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ട്
തോന്നിയിട്ടുള്ള സമാധാനമായിട്ട് തോന്നിയിട്ടുള്ള ടിപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ, സീ യു, ടേക്ക് കെയർ.